ഒന്നും കുലുങ്ങുന്നില്ല. ഈ പ്രാവശ്യം അങ്ങോട്ട് തേങ്ങ ഒക്കെ എല്ലാം കുറവാണല്ലോ അമ്മ. ഓ, എപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ലല്ലോ, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും കുറച്ച് തേങ്ങ ഞാൻ എടുക്കുക, അല്ലാണ്ട് ഈ ചാക്ക് നിറച്ചേ. അവിടെ തേങ്ങ കുറവാ. അല്ലേലും നീ കൊണ്ടുപോകുമല്ലോ തേങ്ങ, പിന്നെ പ്രത്യേകിച്ച് എന്താണ് ചോദിക്കലും പറയലും ഒക്കെ. പിന്നെ അതുപോലെ എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ പോരെ മോളെ. അയ്യോ, അത് പറ്റത്തില്ല, എനിക്ക് പോണം. അതുമല്ല പിന്നെ ഉമ്മയുടെ മരുമോളെന്തേ, അവളെ വിളിക്കും, അവള് പോട്ട് ഇപ്പൊ കുറച്ച് ദിവസം ആയല്ലേ. ഓ, അവള് നിന്നെ പോലെ ഒന്നും എപ്പോഴും വീട്ടിൽ പോകത്തില്ലടി, വല്ലപ്പോഴൊക്കെ അവിടെ ഉമ്മയെ കാണാൻ പോകത്തില്ല, പിന്നെ അല്ല ഡെയിലി വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ വല്ലപ്പോഴൊക്കെയാണ് അവൾ അങ്ങനെ പോയി നിൽക്കുന്നതൊക്കെ. ഇപ്പൊ അറുമാക്കാണ്ട് വയ്യാത്തത് കൊണ്ട് അവള് പോയി നിന്നത്. വരട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാലും മതി. അതുവരെ നീ ഇവിടെ നിക്കടി, നീ ഇവിടെ നിക്ക്, അവള് വന്നിട്ട് പോകാം. ഉമ്മ ഒന്ന് പോയേ, ഇന്നലെ വന്നല്ലേ ഞാന്, ഇന്ന് ഉച്ചകഴിഞ്ഞെങ്കിലും പോണം. ഇനി അവിടുത്തെ അവസ്ഥ എന്തുവായെന്ന് റബിന് മാത്രമേ, ഇനി അവിടെ ചെന്നും കാണും. ഈ നൂറോട്ടം മണി, പിന്നെ എനിക്ക് കുറച്ച് കാരിവേപ്പില വേണം കേട്ടോ, അവരും എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങേടുത്തൊരു ചക്കോണി തന്നില്ലേ, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ അലമാരി തുറന്നപ്പോഴത്തേക്കും നല്ലൊരു ഷാള് ഇരിക്കുന്നതുണ്ട്, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കൊണ്ടുപോകും കേട്ടോ, ഉച്ച കഴിഞ്ഞ് അങ്ങ് പോകാം. പിന്നെ കറി, മീൻകറി ഞാൻ എടുക്കുക. ഉമ്മാക്ക് ഒരിച്ചിരി പാത്രത്തിൽ തന്നെ മാറ്റി വെച്ചേക്കാം, ഇനി അവിടെ ചെന്നിട്ട് എനിക്കത് ഉണ്ടാക്കാനൊന്നും മൈനി. കറി മതി, ചോറ് പിന്നെ എന്തിനു വെക്കാം കേട്ടാ. അത് കഴിഞ്ഞ മാസം അവന്റെ കാശ് വന്നപ്പോഴേ അവൾ മേടിച്ചു തരട്ടെ, രണ്ടു മൂന്ന് ഷാനിക്ക് ഷാളില്ലായിരുന്നു, അങ്ങനെ അവളൊരു ഷാള് മേടിച്ചു തന്നത് എനിക്ക്. ഇനിയിപ്പോ ഞാൻ പോയി എന്നൊന്ന് റെഡി ആവട്ടെ. ഇനിയിപ്പോ അടുത്ത മാസം വരെ, ഇനി 17-ാം തീയതി കാത്തിരിക്കണല്ലോ എന്റെ ഉമ്മയെ കാണാൻ. ഓർക്കുമ്പോഴൊരു സങ്കടം. ശരി. ആ പിന്നെ എന്താമ്മ? ആ ഒന്നുമില്ല മോള്, ഇനി അടുത്ത മാസം 27-ാം തീയതി വന്നാ മതി. ഇന്നലെ പെൻഷൻ കൊണ്ടു തന്നപ്പോഴത്തേക്ക് ഇനി മുതൽ എനിക്കിനി 27-ാം തീയതി എനിക്ക് വരത്തുള്ളൂ. നീ ആ സമയം പഴയല്ലേ വരത്തുള്ളൂ. ഇപ്പൊ 17-ാം തീയതി അല്ലേ നീ വന്നോണ്ടിരുന്നത്, 16-ാം തീയതി ഇവിടെ എത്തുന്നു. 17-ാം തീയതി ആവുമ്പോ നീ എന്റെ പെൻഷന്റെ പകുതി മേടിച്ചോണ്ട് നീ പോകും. എന്നിട്ട് അടുത്ത മാസം 16-ാം തീയതി നീ വരത്തുള്ളൂ. അല്ലാതെ നീ ഈ വീണ്ട പാടിവാതിൽ നീ കേറത്തില്ലല്ലോ, എന്നെ വിളിക്കത്തുമില്ല. അതുകൊണ്ട് ഇനി അടുത്ത മാസം 26-ാം തീയതി വന്നാ മതി. എന്നാലല്ലേ നിനക്ക് എന്റെ പെൻഷൻ കൊണ്ടു, പെൻഷന്റെ കാശ് പകുതി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് പിന്നെ അത് എന്റെ അവകാശമല്ലേ, ഉമ്മയുടെ പെൻഷൻ കാശിന്റെ പകുതി പറ്റാന്നുള്ളത്. ഉമ്മയ്ക്ക് വല്ല അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. ശരി, ഞാൻ അടുത്ത മാസം 27-ാം തീയതി എന്നെ വരാം. 26-ാം തീയതി വരാം. ഒരു ദിവസം മുമ്പ് നേരത്തെ അങ്ങനെ കൊണ്ടു തന്നാലോ.